ഹായ് ഹലോ നമസ്കാരം, ബിഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോ ഈ ഒരു വീക്കില് ഉള്ള സിനിമാ ന്യൂസസിനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് മലയാള സിനിമയിൽ ഒട്ടനവധി പുതിയ പുതിയ സിനിമകൾ, പ്രേക്ഷകർ ഏറ്റവും കൂടുതലും ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമകളുടെയൊക്കെ അനൗൺസ്മെന്റും മോഷൻ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു വീക്കിൽ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ് പാപ്പൻ. സുരേഷ് ഗോപിയുടെ 252 ചിത്രം എന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ ഒരു മൂവിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1.5 കിഡിലൻ മോഷൻ പോസ്റ്റർ ആണ് 2 ദിവസത്തിന് മുമ്പ് ഇതാ റിലീസ് ആയിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിൽ ഏകദേശം ഒരു 7 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സിനിമ പിറക്കുന്നത് എന്നതും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല 1.5 ആക്ഷൻ മാസ് ആയിട്ടായിരിക്കും ഈ ഒരു മൂവി ഇറങ്ങുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മുതൽ തന്നെ ചിത്രത്തിനും ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പും ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രമാണ് പുഴു. കോവിഡിനൊക്കെ ശേഷം മമ്മൂട്ടി വീണ്ടും ജോയിൻ ചെയ്ത ഒരു ചിത്രം എന്നൊരു സ്പെഷ്യാലിറ്റി ഈ ഒരു മൂവിക്കുണ്ട്. പുതുമുഖ സംവിധായകനായിട്ടുള്ള റത്തീന ഷർഷാദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പാർവതി ത്രോത്തും ഈ ഒരു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുഴു എന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. തിയേറ്റർ റിലീസ് ആയിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ മൂവി ഇപ്പോൾ സോണി ലൈവിലാണ് റിലീസ് ആകാനായി എത്തുന്നത്. OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സോണി ലൈവിൽ റിലീസ് ആകാൻ പോകുന്ന ചിത്രമാണ് പുഴു. പക്ഷേ ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം അറിയാമല്ലോ, ജനുവരി 21 റിലീസ് ആകാൻ പോകുന്ന ചിത്രമായിട്ടുള്ള ഹൃദയം, പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ആദ്യത്തെ ചിത്രം. ഇതിന്റെ സോങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് തന്നെ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് അതിന്റെ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മുടെ ബെറോസ് എന്ന ലാലേട്ടിന്റെ ഏറ്റവും പുതിയ മൂവിയുടെ ലുക്കിലാണ് ലാലേട്ടൻ തന്നെ സ്റ്റേജിൽ വന്ന് ഇതിന്റെ ഓഡിയോ ലോഞ്ച് നടത്തിയിട്ടുള്ളത്. ഈ ഓഡിയോ ലോഞ്ച് നടത്തുമ്പോൾ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ലോഞ്ച് നടത്തിയിരിക്കുന്നത് പഴയ കാസറ്റിലാണ്. അത് എസ്പെഷ്യലി എടുത്തവർ കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സംതിങ് ഡിഫറെന്റ് ഫീല് ഈ ഒരു കാലഘട്ടത്തിൽ തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഹൃദയത്തിന്റെ ഓഡിയോ ലോഞ്ച് വളരെ ഗംഭീരമായി തന്നെ കഴിഞ്ഞു. 21 സിനിമ റിലീസ് ആകാനായി എത്തുന്നു. ജനുവരി 26 മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ബ്രോ ഡാഡി റിലീസ് ആകാനായി എത്തുന്നു. പ്രമുഖ OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു മൂവി റിലീസ് ആകുന്നത്. ലാലേട്ടന്റെ മരക്കാർ എന്ന ചിത്രത്തിന് ലാലേട്ടൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളെ ഒരുപക്ഷെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോ ഡാഡിയിലൂടെ ലാലേട്ടനെ നികത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ എന്നൊക്കെ പറയുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഹ്യൂമറിന്റെ ബേസിൽ പോകുന്ന ചിത്രം ആണ് എന്ന് തന്നെയാണ് ഈ ഒരു മൂവിയുടെ ട്രെയിലറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ഒരു വീക്കിലെ ഏറ്റവും പുതിയ മലയാള സിനിമയിലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്.